ഒരു സുഖം. ആട്ടിക്കോ നന്ദി മഹാരാജാവേ. അതെ, ഇതുപോലെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കെ എന്തൊരു ആനന്ദമാണെന്നറിയോ. ആ, എന്റെ മൂഷികൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ. ഞാനിവിടെ ഉണ്ടല്ലോ. അവനുണ്ടല്ലോ, അവന്റെ പുറത്ത് കയറ്റിനെ കറക്കാറില്ലേ, അതുപോലെ ഞാൻ അവനെ ഈ കട്ടിലിൽ കിടത്തി ആട്ടിയാനെ. ആ, അവൻ അതിനുള്ള യോഗമില്ലല്ലോ. പ്രഭു, ഞാനിവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കറിയാമല്ലോ അങ്ങ് മനപൂർവ്വം നടിച്ചതാണെന്ന്. ബാലഗണേശോ? ആ നന്ദി. ഇവിടെ എവിടെയോ മൂഷികന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ കാണാനാകുന്നില്ല. മൂഷികോ എവിടെ പോയിരിക്കാണോ? ഇവിടെ ഒന്നും കാണാനില്ല. ബാലഗണേശൻ തന്നെ വിളിക്കുന്നത് കേട്ടില്ലേ? ഞാനെന്താ പക്ഷിയാണോ പൊട്ടന്മാരെ പോലെ മുകളിൽ നോക്കി വിളിക്കാൻ? അതെ എലി മഹാരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ മൂഷിക രാജാവിനെ കണ്ടോ? ഏകദേശം നിങ്ങളെ പോലെ ഇരിക്കും. ഏഹേ, ഇതല്ലേ നമ്മുടെ മൂഷിക രാജൻ? നന്ദി, ഇവനെ മുകളിൽ കയറ്റ. മൂഷിക മുകളിൽ വരുന്നുണ്ടോ? വാ വാ, പെട്ടെന്ന് കയറി വാ. ശരി, എന്തായാലും എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണല്ലോ. വാ, വേഗം കയറി വാ മേലിൽ. ശേ, എന്താ നന്ദി പതുക്കെ? മൂഷിക വേഗം കയറി വാ. വരുന്നുണ്ട്. നോക്ക് എന്ത് രസമാണ്. തടിയാ, ശരി കുഴപ്പമില്ല, എല്ലാവനും ആനന്ദിച്ചോ, ഞാൻ എല്ലാവനും കാണിച്ചു തന്നോളാം. പ്രഭു. എന്താ മൂഷിക? ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും എന്നെ കിട്ടിയുള്ളോ കളിയാക്കാൻ ഞാൻ പാട്ടിന് പോവാ. എവിടെയെങ്കിലും അങ്ങക്ക് പോണെന്ന് തോന്നിയാ അപ്പൊ വിളിച്ചാ മതി. എനിക്കറിയാം കേട്ടോ, എന്റെ പുറത്തിരിക്കുന്ന എന്റെ സുഖം ലോകത്ത് ഒരു ഊഞ്ഞാലിലും കിട്ടില്ല പ്രഭു. ഓഹോ, പിണങ്ങി പോവാണോ? ആരും എനിക്കൊരു വില തരുന്നില്ല, എല്ലാരും എന്നെ കളിയാക്കും. അയ്യോ മൂഷിക, നിൽക്ക്. നീ പിണങ്ങി പോകാതെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിയും ചെരിയും ഒക്കെ വേണ്ടേ? അങ്ങനെയാ നല്ല ദിവസം ചെലവിടുന്നേ. നിന്റെ പുറത്തുള്ള സവാരിയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മോദകവും എനിക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനിതാ പോണ്. എന്തു പറ്റി മൂഷിക? മൂഷിക എന്തു പറ്റി? അവിടെ അവിടെ പ്രഭു, അവിടെ. എന്താ മൂഷിക, നീ എന്തിനാ ഭയപ്പെടുന്നേ? അയ്യോ മൂഷിക, എന്താ പ്രശ്നം? ഇവിടുന്ന് പോയപ്പോ എന്തായിരുന്നു ഗമ? എന്താ പെട്ടെന്ന് തിരികെ ഓടിയത്? അതും അലറി വിളിച്ച്. പ്രഭു, ഈയിടെ എന്റെ സമയം തീരെ ശരിയല്ല. ഞാൻ വെറുതെ പോയപ്പോ മുകളിലേക്ക് കയറി പോയതാ, അവിടെ ഒരു പൂച്ച എന്നെ പേടിപ്പിച്ചു. പ്രഭു, അവിടെ ഭയങ്കരനായ ഒരു പൂച്ച ഇരിക്കുന്നു. പൂച്ചയെ കണ്ട് പേടിച്ചോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചതെന്ന്. ഇപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ടില്ല, അങ്ങ് തന്നെ പോയാ മതി. എലി പൂച്ചയെ കണ്ട് പേടിച്ചോ? മൂഷിക, പൂച്ച. ബാലഗണേശ, അങ്ങ് നമ്മുടെ മൂഷികനെ ഭയപ്പെടുത്തിയ പൂച്ചയെ സൂക്ഷിക്കണം. ഭോലേനാഥ് ശിവശങ്കരൻ തപസ്സിൽ നിന്ന് എണീക്കേണ്ട സമയമായി. എനിക്ക് അദ്ദേഹത്തെ കൈലാസത്തിലെത്തിക്കേണ്ടതുണ്ട്. ഞാൻ പോവുകയാ. ശരി, നന്ദി പൊക്കോളൂ. നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ മൂഷികനെ പേടിപ്പിച്ചതെന്ന്. മൂഷിക, എവിടെയാ പൂച്ച? എല്ലാവരും ആ പൂച്ച അന്വേഷിക്ക. എവിടെ പോയാ പൂച്ച? എവിടെ? അങ്ങോട്ടാണോ? എന്നെയല്ല, ആ പൂച്ച അന്വേഷിക്കണം. ഓ,
എവിടെ പോയി? താ പോകുന്നു, പിടിക്കവനെ. എല്ലാവരും ഇങ്ങോട്ട് വാ. ഓഹോ, നീയാണോ ആ പൂച്ച? എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചവൻ. അവിടെ നിൽക്ക, നിന്നെ പിടിച്ച് ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്റെ മനസ്സിന്ന് കളിക്കാൻ തയ്യാറായി നിൽക്ക. ചിലപ്പോ ഞാൻ ഇന്ന് നിന്റെ കൂടെ കളിച്ചാലുമായി. ഓഹോ, എന്നെ കണ്ടപ്പോ നീ പാവത്താൻ കളിക്ക. എന്നാ നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ എന്റെ പാവപ്പെട്ട മൂഷികനെ ഭയപ്പെടുത്തിയോ? ഇന്ന് ഞാൻ നിന്നെ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. മൂഷിക, എന്നറങ്ങിക്കോ, ഞാൻ പോണു. അവിടെ നിക്ക്, എങ്ങോട്ടാ നീ ഓടുന്നേ? ഓഹോ, ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. എന്റെ ഗണേശൻ ഇനി ഒരുപാട് ഓട്ടിച്ചു, ഇനിയൊന്ന് ഓട്, ഞാൻ കാണട്ടെ. മിണ്ടരുത് മൂഷിക, ഇനിയാണ് ഞാൻ ഇവന്റെ കൂടെ കളിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ആ അതെയോ, എടോ മൂഷിക, ഈ പൂച്ച പറയുകയാ എനിക്ക് കുളിക്കണമെന്ന്. ഇവന്റെ ചെറിയൊരു ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണേ. പാവം, കുളിച്ചോട്ടെ കുളിച്ചോട്ടെ. മനസ്സിലായോ, ഇനി മുതൽ ഒരേലിയും പേടിപ്പിക്കരുത്. വാ വാ വാ, കേറി വാ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. വാനേ, എന്തായാലും നീ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ നിന്നെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. എന്ത് പറ്റി, തളർന്നു പോയോ കുട്ടാ? ഇത്രയുള്ള നിന്റെ കളി കഴിഞ്ഞോ? ഇനി എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ അടുത്ത പാഠം പറഞ്ഞു തരും.
ഇനി നിന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് വിടുമെന്ന് വിചാരിക്കണ്ട, ഓടിക്കോ അവിടുന്ന്. ഇനി മുതൽ എലികളെ ഭയപ്പെടുത്തരുത്. പോയി കളഞ്ഞു. അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് വിശപ്പ് തുടങ്ങി. വേഗമാ മൂഷിക, ചെന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ മോദകം കഴിക്കാം. അമ്മേ, അമ്മേ, എവിടെയാ അമ്മേ? അമ്മേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എത്രയും വേഗം എനിക്ക് മോദകം താ. ശരി, അവിടെ ചെന്ന് നോക്കാം. പാർവതി ദേവി എവിടെയാ? എനിക്ക് അമ്മയോടൊരു രസകരമായ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റൂ. അമ്മേ, അമ്മയാണോ? അമ്മയെ ഇത്തരത്തിലാക്കിയത് ആരാണ്? എനിക്ക് അവന്റെ പേര് പറഞ്ഞതാ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഈ ലോകത്തിലെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും വിടില്ല ഞാൻ. നീ തന്നെ. ഞാനോ? അതെങ്ങനെ? അതെ, നീ തന്നെ. അമ്മ, അമ്മ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു ദ്രോഹം ചെയ്യാൻ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുമോ? മോനെ, പറയമ്മേ. ഇന്ന് നിങ്ങൾ ഒരു പൂച്ചയെ ദ്രോഹിച്ചല്ലേ? ആ പൂച്ച ഞാനായിരുന്നു. അമ്മയോ? പക്ഷേ അതെങ്ങനെ സംഭവിക്കും? പിന്നെ അമ്മേ, ഞാൻ ആ പൂച്ചയെ മനഃപൂർവ്വം ദ്രോഹിച്ചതല്ല. അത് ഈ മൂഷികനെ പേടിപ്പിച്ചപ്പോൾ ഞാൻ അവനെ മര്യാദ പഠിപ്പിച്ചതാ. അതെ അമ്മേ. നീ മിണ്ടരുത്. ഇല്ല, ഇല്ല. എനിക്കറിയാം ആരൊക്കെയാണ് ആ തമാശ കണ്ട് രസിച്ച് നിന്നതെന്ന്. പക്ഷേ അമ്മേ, ഗണേഷ, ഈ ധർത്തിയിൽ എത്രമാത്രം മനുഷ്യരുണ്ടോ? പശു, പക്ഷി, പ്രാണികൾ എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ഞാൻ ഏതൊരു രൂപത്തിലും സർവജീവനിലും വ്യാപിച്ചിരിക്കുന്നു. ഇനി നീ ഏതെങ്കിലും സാധുജീവികളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വേദന ഞാൻ അനുഭവിക്കണം. ഇന്നു നീ ആ പാവപ്പെട്ട അനാഥനായ കഴിവില്ലാത്തൊരു പൂച്ചയുടെ കൂടെ വികൃതി കാട്ടി. അതെല്ലാം എന്റെ ശരീരത്തിലാണ് അനുഭവപ്പെട്ടത്. ഇന്ന് നീ നിന്റെ അമ്മയോട് ഭയങ്കര ദ്രോഹമാണ് ചെയ്തത് മോനെ. എനിക്ക് എന്റെ പ്രവൃത്തിയിൽ ദുഃഖമുണ്ടമ്മേ. എന്റെ മര്യാദയുടെ പാഠം തെറ്റായിരുന്നു. എനിക്ക് മാപ്പ് തരണം അമ്മേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ. അറിയാതെ ഞാൻ അമ്മയെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി. അമ്മ പറഞ്ഞത് ശരിയാണ്, സ്വന്തം തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് തെറ്റാ. ഞാൻ അമ്മയോട് സത്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ പാവപ്പെട്ടവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല, മറിച്ച് ഞാൻ അവരെ സഹായിക്കും. അതെ, ഞാനും. മോനെ, എനിക്ക് സന്തോഷമായി. നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ന് എന്റെ പുത്രൻ കഴിവില്ലാത്ത പ്രാണികളുടെ നിസ്സായത കണ്ടറിഞ്ഞു. പക്ഷെ ഇതൊക്കെ വിശന്ന വയറുമായി എങ്ങനെ ചെയ്തു? വാ വാ, അറിയാമോ, ഇന്നു ഞാൻ നിനക്ക് വേണ്ടി നല്ല മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് കഴിക്കണ്ടേ? മോദകം ഇന്നേ വരെ വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇതെല്ലാം നിനക്കുള്ളതാ. അമ്മേ, എന്റെ അമ്മ എത്ര നല്ലതാന്നോ. ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം
ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. കണ്ണു തുറന്നോളൂ മുനിവര്യ, പറയൂ എന്താണ് വേണ്ടത്? പ്രണാമം ബ്രഹ്മദേവ. ക്ഷമിക്കണം അങ്ങയെ ഞാൻ വിളിച്ചു വരുത്തിയതിന്, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്. അത് സാരമില്ല പുത്ര, നീ നിന്റെ സമസ്യ എന്താണെന്ന് പറയൂ. ഞാനൊരു വലിയ പുസ്തകത്തെ കവിതയിലും കണ്ടത്തിലും എഴുതാൻ ശ്രമിക്കുകയാണ് ബ്രഹ്മദേവ, പക്ഷേ എനിക്കത് എഴുതാനായി വളരെ ബുദ്ധിമാനായ ഒരു ചിന്തകന്റെ ആവശ്യം വന്നിരിക്കുന്നു. അതെന്റെ ആലോചനയും ഭാവനയും മുറിഞ്ഞു പോകാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. എന്തെന്നാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ ഞാൻ എല്ലാം മറന്നുപോകും, പിന്നെ ഈ ഗ്രന്ഥം ഒരിക്കലും പൂർത്തിയാകില്ല. നീ കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ ശിവശങ്കരനെ കാണും, അദ്ദേഹം മാത്രമേ നിന്നെ ഇക്കാര്യത്തിൽ സഹായിക്കുകയുള്ളൂ. അങ്ങ് പറയുന്നത് പോലെ പ്രഭു. തഥാസ്തു. വ്യാസമുനി ഇവിടെ. ഭോലേനാഥ് വിജയിക്കട്ടെ. മാതാവ് പാർവതീദേവിക്കും നമ്മുടെ ശാന്തി പ്രണാമം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ മുനിവര്യ. ഭഗവാനെ, അങ്ങ് നാം നമ്മുടെ ദിവ്യദൃഷ്ടിയാൽ താങ്കൾ ഇവിടെ വരാനുണ്ടായ കാരണം മനസ്സിലാക്കുന്നു. വിഷമിക്കാനൊന്നുമില്ല, താങ്കളുടെ സമസ്യയുടെ പരിഹാരമുണ്ട് നമ്മുടെ പക്കൽ. ഗണേശൻ. ബാലഗണേശൻ. അതേ മുനിവര്യ, ഞങ്ങളുടെ ബാലഗണേശൻ. നന്ദി, പോകൂ, ബാലഗണേശനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കൽപ്പന പോലെ ഭോലേനാഥ്. ഒന്നും മനസ്സിലാവുന്നില്ല. മുഷിക, പ്രഭു എന്താ കാണിക്കുന്നേ? പ്രഭു, ബുദ്ധിമുട്ടുള്ള ഭാഷയാ, പക്ഷെ എന്നാലും വായിക്കാൻ രസമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ ഭഗവാന്റെ വാഹനമല്ലേ ഞാൻ, പിന്നെ ഈ മോദകം, അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്നാ പിന്നെ നിനക്ക് അവസാനം വരെ പട്ടിണി കിടക്കേണ്ടി വരും എന്റെ ബുദ്ധിമാനായ മുഷിക. അതെങ്ങനെ? ശരി, ഇപ്പൊ കാണിച്ചു തരാം. എടോ മഴ, നേരെ അക്ഷരം നോക്കി വായിക്കാൻ അറിയാത്തവൻ തല തിരിച്ചെങ്ങനെ വായിക്കും? ഇനി വായിക്ക്. ഒരു കാര്യം ചെയ്യാം, ആദ്യം തിന്നിട്ട് പിന്നെ വായിച്ചു നോക്കാം, ചിലപ്പോ ബുദ്ധി വന്നാലോ. ഇത് നേരെ വെച്ച് നോക്കിയപ്പോ കൂടുതൽ ബുദ്ധിമുട്ടായി പോയല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ വായിക്കാൻ പഠിപ്പിക്കാം. ഇതാ വായിച്ചോ. മാതാപിതാവിന് കോടി കോടി പ്രണാമം. മാതാപിതാവിന് കോടി കോടി പ്രണാമം. ആ, അങ്ങനെ വായിക്കണം. അത് കഴിഞ്ഞോ എന്താ മൂഷികനെ പോലെ പാഠം പഠിക്കാൻ വന്നതാണോ? അയ്യോ അല്ല ബാലഗണേശ, പഠിക്കുന്ന കാര്യം മൂഷികരാജാവിന് തന്നെ വിടാം. ഞാൻ ഇത് പറയാനാ വന്നത്, ഭോലേനാഥൻ അങ്ങയെ ഉടനെ ചെല്ലാൻ പറഞ്ഞു. പിതാവ് വിളിച്ചോ എന്നെ? ശരി, വരുന്നു. ഞാൻ ഏതായാലും വായിക്കാൻ പഠിച്ചു കഴിഞ്ഞു,
ശരി, ഇനി മോദകൻ തിന്ന് പഠിക്കാം. പ്രഭു പോകുന്നതേ ഉള്ളോ? നിക്കണം പ്രഭു, നിക്കണം, ഞാനും വരുന്നുണ്ടേ. പ്രണാമം പിതാവേ, പ്രണാമം അമ്മേ. മുനിവര്യ, അങ്ങിവിടെ. മകനെ ഗണേശ, മുനിവര്യൻ ഒരു കാവ്യഗ്രന്ഥം എഴുതാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഇദ്ദേഹത്തിനൊരു ബുദ്ധിമാനും വേഗം എഴുതുന്നതുമായ ഒരാളിന്റെ ആവശ്യമുണ്ട്. പിന്നെ നിനക്കല്ലാതെ മറ്റാർക്കാണ് ചെയ്തു കൊടുക്കാനാകുക ഗണേശ? അങ്ങ് പറയുന്നത് പോലെ തന്നെ പിതാവേ. വരണം മുനിവര്യ. പ്രണാമം പ്രഭു. പ്രഭു, അദ്ദേഹത്തോട് പറയണം. മുനിവര്യ. എന്താ? ഗ്രന്ഥം ഞാൻ എഴുതി തരാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്തു വ്യവസ്ഥയായിരിക്കും? അങ്ങ് നിർത്താതെ തന്നെ ഞാൻ എഴുതുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ശരി. ഇനി അങ്ങ് ശ്വാസം വിടാനെങ്കിലും നിർത്തിപ്പോയാൽ ഞാൻ എന്റെ എഴുത്തും അപ്പോൾ തന്നെ നിർത്തും. സമ്മതിച്ചു ഗൗരീനന്ദ. പക്ഷേ നമുക്കും ഒരു വ്യവസ്ഥയുണ്ട്. നാം ഏതു വാചകം പറഞ്ഞാലും അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഗണേശൻ എഴുതാൻ. മനസ്സിലാക്കിയതിന് ശേഷം? ഈ നേരം കൊണ്ട് ഞാൻ എന്റെ തളർച്ച മാറ്റിയെടുക്കും. ബുദ്ധിമുട്ടുള്ള വാചകങ്ങൾ പറഞ്ഞുകൊടുത്താൽ മതിയല്ലോ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി ധാരാളം ആലോചിക്കേണ്ടി വരും. ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിശ്രമിക്കാം. എനിക്ക് സമ്മതമാകുന്നു. എന്താ ആലോചിക്കുന്നത് മുനിവര്യ? നമുക്ക് തുടങ്ങാമോ? ശരി, തുടങ്ങിക്കളയാം ബാലഗണേശ. ഇതാ പ്രഭു. Thank you.
ഗ്രന്ഥം പൂർത്തിയാവില്ല. ഗണേശ, മകനെ ഗണേശ, നിന്റെ ഈ ത്യാഗം ഒരിക്കലും പാഴായി പോകില്ല. അതെ പ്രഭു. അവസാനം ഈ ഗ്രന്ഥം പൂർത്തിയായി. എടുത്താലും മുനിവര്യ, ഗ്രന്ഥം പൂർത്തിയായി കഴിഞ്ഞു. ഗണേശ, ഈ മഹാഗ്രന്ഥം അങ്ങയുടെ ബുദ്ധിയിലും ഭാവനയിലും ത്യാഗത്തിലുമാണ് പൂർത്തിയായത്. അങ്ങയെപ്പോലെ ഈ വിശ്വത്തിൽ ആരും തന്നെ ഇല്ല ഭഗവാനെ. ഈ ഗ്രന്ഥം പൂർത്തിയാക്കി തരാനായി നന്ദിയുണ്ട് ഭഗവാനെ. അങ്ങയ്ക്ക് കോടി കോടി പ്രണാമം. ഗണേശ, എന്തൊരു ബഹളമാ! ശബ്ദമുണ്ടാക്കരുത്. നിന്റെ പിതാവ് അവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏകാഗ്രത നശിപ്പിക്കരുത്. ശരി അമ്മേ. അദ്ദേഹത്തിന്റെ ഒന്നും എടുത്ത് നശിപ്പിക്കരുത്, വളരെ ദേഷ്യപ്പെടും. ക്ഷമിക്കണം ഋഷിവര്യ, അദ്ദേഹം ധ്യാനത്തിലാണ്, ഇപ്പോൾ ദർശനത്തിന് സാധ്യമല്ല. നാം ഇത്ര ദൂരെ നിന്ന് അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. അദ്ദേഹത്തിന്റെ ദർശനം ആവശ്യമായിരിക്കുന്നു. ധ്യാനം മുടങ്ങിയാലുണ്ടല്ലോ, ഭയങ്കര ക്രോധവാനാകും. അങ്ങ് പിന്നെ വന്നാൽ മതി. നീ അതിഥിയെ അപമാനിക്കുകയാണോ ബാലക? ഞാൻ ഭോലേനാഥനെ കണ്ടേ മടങ്ങൂ. ഇത് അസാധ്യമാണ് മുനിവര്യ. അജ്ഞാനിയായ ബാല, നിനക്ക് പരശുരാമന്റെ ക്രോധം ശരിക്കും അറിയില്ല. ഞാൻ ഭീഷണിയിൽ ഭയപ്പെടില്ല മുനിവര്യ. തൽക്കാലം അങ്ങ് മടങ്ങിപ്പോയാലും. ഇത് നമ്മെ അപമാനിക്കലാണോ? ഇന്നുവരെ ദേവന്മാർക്ക് പോലും ഇല്ലാത്ത ധൈര്യം. നീ എന്റെ മാർഗം തടഞ്ഞു. അങ്ങയുടെ അഹങ്കാരത്തിന്റെ മറുപടി എന്നിലുണ്ട് മുനിവര്യ. മുന്നോട്ട് വരരുത്. ഭയങ്കര സാഹസികനാണോ നീ ബാല? ഇനി നീ എന്റെ ശക്തി കാണാൻ പോവുകയാണ്. പരശുരാമന്റെ ആയുധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഗണേശൻ ആ പ്രഹരം തന്റെ പല്ലിൽ വഹിച്ചു. പരശുരാമ, ക്ഷമിക്കണം ഭോലേനാഥ, ക്ഷമിക്കണം. ക്രോധത്തിൽ നമുക്ക് ഭയങ്കര അബദ്ധങ്ങൾ പിണഞ്ഞു. ഇത്രയും ക്രോധം? നിങ്ങളൊക്കെ മുനിമാരല്ലേ, ഇതിനു വേണ്ടിയാണ് വരം ചോദിക്കുന്നത്? അറിവില്ലാത്ത ബാലന്മാരെ കീഴ്പ്പെടുത്താൻ? ക്ഷമിക്കണം പാർവതി ദേവി, ക്ഷമിക്കണം. അപചാരിതമായി നമുക്കുണ്ടായ തെറ്റാണിത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങക്ക് ക്ഷമ തന്നാലും ഇല്ലെങ്കിലും എന്റെ പുത്രന്റെ പല്ല് യോജിപ്പിക്കാനാകുമോ മുനിവര്യ? യോജിപ്പിക്കാൻ പറ്റില്ല ദേവി. എന്നാൽ ഈ മുറിഞ്ഞുപോയ പല്ല് നഷ്ടമായി പോവില്ല. അതോടെ ഗണേശന് ഏകദന്തന നാമവും ലഭിച്ചു.